نازنین ناز نکن درد و کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും? സുഖമാണോ? എല്ലാവർക്കും സുഖമാണ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മളുടെ ഉദ്ഗ്രഥിതം മൂന്നാം ദിവസത്തെ പരീക്ഷ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടേ. പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികളൊക്കെ പറയുന്നുണ്ട് എന്തൊരു ഈസിയോ പരീക്ഷ, നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്, ഭയങ്കര ഈസി ആയിരുന്നു പരീക്ഷ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെയായിരുന്നോ നിങ്ങൾക്ക്? അങ്ങനെയായിരുന്നോ പരീക്ഷ? വളരെ ഈസി ആയിരുന്നോ? വളരെ ഈസി ആയിരുന്നോ പരീക്ഷ അല്ലേ? എല്ലാവരും പറഞ്ഞു വളരെ ഈസിയാണ് പരീക്ഷ, നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്, അടിപൊളിയായിരുന്നു, സംഭവമായിരുന്നു, സെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളും അങ്ങനെ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ നാളെ നമ്മളുടെ പുതിയ പരീക്ഷ അല്ലേ, ഇംഗ്ലീഷ് പരീക്ഷ നാളെ ഇല്ലേ. ഇംഗ്ലീഷിൻ്റെ പരീക്ഷയായി ബന്ധപ്പെട്ട് സാർ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ വീഡിയോയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, പഠിക്കേണ്ട ഭാഗങ്ങൾ, അതേപോലെ തന്നെ അതിൽ വരുന്ന ചോദ്യങ്ങൾ, ഇതൊക്കെ സാറ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി നിങ്ങൾ കാണണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ പോയാലോ ചോദ്യങ്ങൾ നോക്കാൻ പോയാലോ? അതിനു മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. എല്ലാവരും പോയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ഒരു ടെക്നിയ വേൾഡ് ലിറ്റിൽ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ അല്ലേ, ആ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം ചെയ്യും. ഓക്കെ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും ചെയ്തോളൂ നമ്മുടെ വീഡിയോക്ക്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ നേരെ നോക്കാം. ഉദ്ഗ്രഥനം മൂന്നാം ദിവസം ഇല്ലേ, പ്രവർത്തനം 10, യാത്ര പോകാം. ഓക്കെ, കുഞ്ഞല്ലേ, കുഞ്ഞനാനയ്ക്കും കുട്ടനുറുമ്പിനും ഉല്ലാസയാത്ര പോകാൻ മോഹം അല്ലേ. കുഞ്ഞനാനയ്ക്കും കുട്ടനുറുമ്പിനും ഉല്ലാസയാത്ര പോകാൻ മോഹം. നമ്മളും ഇങ്ങനെ ഒരുപാട് ഉല്ലാസയാത്രകൾ, ടൂറുകൾ നമ്മൾ പോകാറില്ലേ. എവിടെയൊക്കെ പോകാറുണ്ട്? നമ്മൾ വയനാട്ടിലേക്ക് പോവും അല്ലേ, അതുപോലെ തന്നെ ഇടുക്കിയിലേക്ക് പോവും, മൂന്നാറിലേക്ക് പോവും, മൈസൂരിലേക്ക് പോവും, ബാംഗ്ലൂരിലേക്ക് പോവും അല്ലേ. നമ്മൾ ഇഷ്ടം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ ഉല്ലാസയാത്രകൾ പോവാറുണ്ട്, ടൂറ് പോവാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള കുഞ്ഞനാനയ്ക്കും കുട്ടനുറുമ്പിനും ഉല്ലാസയാത്ര പോകാൻ മോഹം. നാളെ രാവിലെ നീലിമലക്കാട്ടിൽ പോകാം. നാളെ രാവിലെ നീലിമലക്കാട്ടിൽ പോകാം അവർ തീരുമാനിച്ചു. കുഞ്ഞൻ അമ്മയുടെ അടുത്തെത്തി. കുഞ്ഞൻ അമ്മയുടെ അടുത്തെത്തി. സംഭാഷണം പൂർത്തിയാക്കാം. കുഞ്ഞൻ അമ്മേ, ഞാനൊരു ഉല്ലാസയാത്ര പോയിക്കോട്ടെ. അമ്മേ, ഞാൻ ഉല്ലാസയാത്ര പോയിക്കോട്ടെ. അപ്പൊ അമ്മ ചോദിക്കുകയാണേ എവിടേക്ക്, എവിടേക്ക്? അപ്പൊ എന്ത് പറയണം നീലിമലക്കാട്ടിൽ അല്ലേ. അപ്പൊ അമ്മ ചോദിക്കും കൂടെ ആരാ ഉള്ളത്? അപ്പൊ കുഞ്ഞൻ പറയും കൂടെ എൻ്റെ സുഹൃത്തായ, കൂടെ കുട്ടനുറുമ്പുണ്ട്. എപ്പോൾ തിരിച്ചു വരും? ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു വരും. ഇങ്ങനെയൊക്കെ എഴുതി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനോഹരമായിട്ട് ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി കഴിയൂലേ. എല്ലാവരും എഴുതിയിട്ടുണ്ടാവൂലേ. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ഇത്, എല്ലാവർക്കും എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ഇനി അടുത്തത് പ്രവർത്തനം 11, ഹായ് ഞാവൽ പഴം. ഇത് മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. കുഞ്ഞനാനയും കുട്ടനുറുമ്പും കാട്ടിലെത്തി. വലിയൊരു ഞാവൽ മരം, മരത്തിൽ നിറയെ പഴങ്ങൾ. താഴെ വീണ പഴങ്ങൾ കുഞ്ഞനാന പെറുക്കിക്കൂട്ടി. ആകെ 79 പഴങ്ങൾ. പഴത്തിൻ്റെ എണ്ണം എങ്ങനെയൊക്കെ എഴുതാം? അപ്പോൾ ഈ 79 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ നമുക്കിത് എഴുതാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഏതൊക്കെ, അതായത് ഇവിടെ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് 7 10s, ഇനി 9 1s അല്ലേ. 7 10s അതേപോലെ തന്നെ 9 1s ചേർന്നിട്ട് 79 എന്ന് എഴുതാം. അതേപോലെ ഈ ഒരു 79 എങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുമോ, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇവിടെ എഴുതണം. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 79 നമുക്ക് എഴുതാം അല്ലേ. എഴുതിക്കൂടെ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണ്ടേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, പഴത്തിൻ്റെ എണ്ണം എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ 79 ഈ ഒരു രീതികൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഴുതുക. എന്നിട്ട് നമുക്കതിന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് നോക്കൂ, പാട്ടുപാടാം കൂട്ടങ്ങളാക്കാം. ഞാവൽ പഴം തിന്നാൻ കാട്ടിലെ മറ്റു ജീവികളും എത്തി. ആരൊക്കെയാണെന്ന് നോക്കൂ, ഇവിടെ കാട്ടിൽ ഒരുപാട് ജീവികളുണ്ട് അല്ലേ. ഇവിടെ ഒരുപാട് ജീവികൾ നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഇവരൊക്കെ ഞാവൽപ്പഴം തിന്നാൻ വന്നതാണ്. കുരങ്ങനുണ്ട്, അണ്ണാനുണ്ട്, ആനയുണ്ട്, അതേപോലെ തന്നെ മാനുണ്ട്, അതേപോലെ തന്നെ മുതലയുണ്ട്,
കൊക്കുണ്ട്, തവളയുണ്ട്, പിന്നെ അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? കൊക്കുണ്ട്, തവളയുണ്ട്, തുമ്പിയുണ്ട്, അണ്ണാനുണ്ട്, പിന്നെയോ മുയലുണ്ട്, ആമയുണ്ട്, എലിയുണ്ട്, കുറുക്കനുണ്ട്, ഇവരൊക്കെ ഇത് പൂമ്പാറ്റകളുണ്ട്. ഇവരൊക്കെ ഇത് കഴിക്കാൻ വേണ്ടി വന്നതാ അല്ലേ? അല്ലേ? ഇവരൊക്കെ ഇതെന്താണ്, ഈ ഒരു ഞാവൽപ്പഴം കഴിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ഞാവൽപ്പഴം തിന്നാൻ വന്നവർ ആരൊക്കെയാന്ന് ചെയ്യാ നമ്മൾ എഴുതുക അല്ലേ. എല്ലാവരും ഞാവൽപ്പഴം തിന്നു, അവർ പാടി കളിക്കാൻ തുടങ്ങി, പറന്നു വന്നവർ നമ്മൾ ലാലാലാലാല, നടന്നു വന്നവർ നമ്മൾ ലാലാലാലാല, നീന്തി വന്നവർ നമ്മൾ ലാലാലാലാല, ചാടി വന്നവർ നമ്മൾ ലാലാലാലാല. അപ്പോ അടുത്ത പേജിലാണ് നമ്മുടെ വർക്ക്. ജീവികളെ കൂട്ടമാക്കാം. നടന്നു വന്നവർ ആരൊക്കെ? ആന, അതേപോലെ തന്നെ കുറുക്കൻ, ഇവരൊക്കെ നടന്നു വന്നവർ. ഇനി അതേപോലെ നീന്തി വന്നവർ ആരൊക്കെ? നീന്തി വന്നവർ നമുക്കറിയാം, അതിൽ ആരൊക്കെയാ നീന്തി വന്നവര്? ആ നീന്തി വന്നവര് മീന് അല്ലേ. അതേപോലെ തന്നെ ആ ഇഴഞ്ഞു വന്നവരാരൊക്കെ? ഇഴഞ്ഞു വന്നവരാരൊക്കെയാ? ഇഴഞ്ഞു വന്നവര് പാമ്പുണ്ടാവും, പാമ്പുണ്ടാവും, ആമയുണ്ടാവും, ഇവരൊക്കെ ഇഴഞ്ഞു വന്നവരാ അല്ലേ. അടുത്തവര് ചാടി വന്നവരാരൊക്കെ? ചാടി വന്നവരാരൊക്കെയാ? ചാടി വന്നവർ തവള ചാടി വന്നു. അതേപോലെ തന്നെ ആ തവള ചാടി വന്നു. പിന്നെയോ ആ നമ്മുടെ ഈ ഒരു മുയൽ ചാടി വന്നു അല്ലേ. അപ്പൊ പറന്നു വന്നവര് കുരുവികളൊക്കെ പറന്നു വന്നതാണ് അല്ലേ. കാക്കയും മൈനയും ഇവരൊക്കെ പറന്നു വന്നവരാണ്. നടന്നു വന്നവര് ആനയും മാനും കുറുക്കനൊക്കെ നടന്നു വന്നവരാണ് അല്ലേ. നീന്തി വന്നവര് മുതലയും അതേപോലെ തന്നെ ആമയും. ആമ നീന്തിയല്ലേ ഇവിടെ വരുന്നത്? ആമ നീന്തി വരുന്നത് കാണുന്നുണ്ട്. മുതലയും ആമയും താറാവും മീനും ഒക്കെ നീന്തി വന്നവരാണ്. ചാടി വന്നവരാരൊക്കെയാ? തവളയും അതേപോലെ തന്നെ ആ തവളയും പിന്നെ നമ്മുടെ ഈ കാണുന്ന ഈ ഒരു അണ്ണാനും പിന്നെ ഈ കാണുന്ന ഈ ഒരു മുയലും ഒക്കെ എന്ത് ചെയ്തതാണ്? ചാടി വന്നവരാണ് അല്ലേ. ഇനി അടുത്തത് നോക്കൂ. വായിക്കാം എഴുതാം പ്രവർത്തനം 13 വായിക്കാം എഴുതാം അല്ലേ. ആ അവിടെ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമെന്നാണ്. കുഞ്ഞനാനയും കുട്ടനുറുമ്പും നീലിമലക്കാട്ടിലേക്ക് പോയി. പുഴയും മലയും കടന്ന് അവർ നീലിമലക്കാട്ടിലെ ഞാവൽ മരച്ചുവെട്ടിലെത്തി. വല്ലാത്ത വിശപ്പും ദാഹവും. അവർ പുഴയിൽ നിന്നും വെള്ളം കുടിച്ചു. കുഞ്ഞനാന തുമ്പിക്കൈ കൊണ്ട് ഞാവൽ മരം കുലുക്കി. പഴുത്ത ഞാവൽ പഴങ്ങൾ ചിതറി വീണു. ഞാവൽ പഴങ്ങൾ പെറുക്കാൻ കാട്ടിലെ മറ്റു ജീവികളും എത്തി. എല്ലാവരും ഞാവൽ പഴങ്ങൾ കഴിച്ചു. വയറ് നിറഞ്ഞപ്പോൾ എല്ലാവരും പാട്ടുപാടി കളിച്ചു. ആരൊക്കെയാണ് നീലിമലക്കാട്ടിലേക്ക് പോയത്? കുഞ്ഞനാനയും കുട്ടനുറുമ്പും അല്ലേ. നീലിമലക്കാട്ടിലേക്ക് ആരൊക്കെയാ പോയത്? കുഞ്ഞനാനയും കുട്ടനുറുമ്പും. ഇനി അടുത്തത്, വിശന്നപ്പോൾ അവർ എന്താണ് ചെയ്തത്? വിശന്നപ്പോൾ അവരെന്താ ചെയ്തത്? ഇവിടെയുണ്ട് അല്ലേ. വിശന്നപ്പോൾ എന്താ അവർ ചെയ്തത്? അവർ പുഴയിൽ നിന്നും വെള്ളം കുടിച്ചു അല്ലേ. കുഞ്ഞനാന തുമ്പിക്കൈ കൊണ്ട് ഞാവൽ മരം കുലുക്കി. ആരാണ് ഞാവൽ മരം കുലുക്കിയത്? കുഞ്ഞനാന. ആരൊക്കെയാണ് ഞാവൽ ഞാവൽ പഴങ്ങൾ പെറുക്കാൻ എത്തിയത്? ആരൊക്കെയാ? കാട്ടിലെ മറ്റു ജീവികളും എത്തി അല്ലേ. ഇനി അടുത്തത്, വയറ് നിറഞ്ഞപ്പോൾ എല്ലാ ജീവികളും എന്താ ചെയ്തത്? വയറ് നിറഞ്ഞപ്പോൾ എല്ലാവരും പാട്ട് പാടി കളിച്ചു ഇല്ലേ. അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ. ഇനി അടുത്തത്, കൂട്ടങ്ങളാക്കാം. കാട്ടിൽ നിന്ന് കുഞ്ഞനെ അത്തിപ്പഴവും ഞാവൽപ്പഴവും വാഴപ്പഴവും കിട്ടി. അവൻ അത് കൂട്ടങ്ങളാക്കി വെച്ചു. ഓരോ പഴവും എത്ര എണ്ണം വീതമെന്ന് കണ്ടെത്തി എഴുതു. അത്തിപ്പഴം ഒരു കൂട്ടത്തിലെ എണ്ണം 5, കൂട്ടങ്ങൾ 2. അപ്പൊ 5 × 2 = 10. ഇനി അടുത്തത്, ഞാവൽപ്പഴം 6. 6 × 10 = 60. ഇനി അടുത്തത്, 4 × 5 അല്ലേ. വാഴപ്പഴം 4, കൂട്ടങ്ങൾ 5. 4 × 5 5 × 4 = 20. അപ്പോൾ ഈ കൂടുതൽ കിട്ടിയ പഴം ഏത്? എത്ര കൂടുതൽ കിട്ടിയ പഴം? ഞാവൽപ്പഴം 60. കുഞ്ഞൻ ഒരു അത്തിപ്പഴം 2 രൂപ വെച്ച് വിറ്റു. കുഞ്ഞന് ആകെ എത്ര രൂപ കിട്ടി? അപ്പൊ അത്തിപ്പഴം 5 ഉള്ളത് 2 രൂപ വെച്ച് വിറ്റു അല്ലേ. അപ്പൊ 5 × 2 5 × 2 = 10 അല്ലേ. 5 × 10 10 10 രൂപയാണ് നമ്മുടെ ആ ഒരു കുഞ്ഞൻ എന്ത് ചെയ്തത്? കുഞ്ഞനെ കിട്ടിയത് സോറി അവിടെ കുഞ്ഞൻ ആകെ എത്ര കിട്ടിയെന്നാണ്. കുഞ്ഞൻ ഒരു അത്തിപ്പഴം 2 രൂപ വെച്ച് വിറ്റു അല്ലേ. അപ്പോൾ 2 കൂട്ടങ്ങളായിട്ട് 10 അത്തിപ്പഴം ഇല്ലേ. 5 × 2 10 അത്തിപ്പഴമുണ്ട്. 10 അത്തിപ്പഴം 2 രൂപ വെച്ച് വിൽക്കുകയാണെങ്കിൽ 20 രൂപ കിട്ടും അല്ലേ. ഓക്കെ, 20 രൂപ എന്ത് ചെയ്യും? കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു രേഖ ഇതാണ് കേട്ടോ. ഓക്കെ റെഡി. അപ്പം എന്ത് ചെയ്യുക?
എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും എന്ത് ചെയ്യണം, ആ ഈ ഒരു വീഡിയോ നന്നായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കൂലേ. അതേപോലെ തന്നെ നമ്മുടെ ഇനി അടുത്ത വരുന്ന പരീക്ഷയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും പോയി കാണണം. ആ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഫുള്ള് മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യണം കേട്ടോ. ഫുള്ള് മാർക്ക് കിട്ടൂലേ, എല്ലാവർക്കും ഫുള്ള് മാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ, സീ യൂ.